ഹായ് ഫ്രണ്ട്സ് നവോത്ഥാന നായികരുടെ യാത്രകളിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാര്യം സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാര് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പേൺ അത് പഠിക്കാനുള്ള കോഡാണ് സാഹിത്യ രാഷ്ട്രീയ വിമർശകനായ കൊച്ചി രാജ്യത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകനുമായ പണ്ഡിറ്റ് കറുപ്പൻ സാഹിത്യ രാഷ്ട്രീയ വിമർശകനായ കൊച്ചി രാജ്യത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകനുമായ പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി ജനിച്ച സ്ഥലമാണ് ചേരാനല്ലൂർ എറണാകുളം ജില്ല പിതാവിൻ്റെ പേര് പപ്പു മാതാവിൻ്റെ പേര് കൊച്ചു പെണ്ണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് കുഞ്ഞമ്മ പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യകുടീരം ബാല്യകാലനാമം ശങ്കരൻ കോടിങ്ങനെയാണ് എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എറണാകുളത്തെ ചേരാനല്ലൂരിലെ സാഹിത്യകുടീരം വീട്ടിലെ പപ്പു അച്ഛൻ്റെയും കൊച്ചു പെണ്ണമ്മയുടെയും ശങ്കരൻ എന്ന കറുപ്പൻ കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എറണാകുളത്തെ ചേരാ നല്ലൂരിലെ സാഹിത്യകുടീരം വീട്ടിലെ പപ്പുവച്ചൻ്റെയും കൊച്ചു പെണ്ണമ്മയുടെയും ശങ്കരൻ എന്ന കറുപ്പൻ കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു അരയസമാജ സ്ഥാപകൻ ആരാണ് അരയ സമാജ സ്ഥാപകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയസമാജ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയസമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്വൈത സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്വൈത സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കോണിങ്ങനെയാണ് അരയസമാജ സ്ഥാപകനും അദ്വൈത സൈദ്ധാന്തികനുമായ കറുപ്പൻ അരയസമാജ സ്ഥാപകനും അദ്വൈത സൈദ്ധാന്തികനുമായ കറുപ്പൻ കൊച്ചിൻ പുളിയ മഹാസഭയുടെ സ്ഥാപകനാരാണ് കൊച്ചിൻ പുളിയ മഹാസഭയുടെ സ്ഥാപകനാരാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ പുലിയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കോടിങ്ങനെയാണ് കറുപ്പൻ്റെ കൊച്ചി പുലിയ സഭ കറുപ്പൻ്റെ കൊച്ചി പുലിയ സഭ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കവി കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കവിതിലകൻ കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവ് കോടിങ്ങനെയാണ് കേരള എബ്രഹാം ലിംഗനായ കറുപ്പനെ സാഹിത്യ നിപുണൻ എന്ന് വിളിച്ച് കവിതിലക പട്ടം നൽകിയ കൊച്ചി രാജാവ് കേരള എബ്രഹാം ലിങ്കനായ കറുപ്പനെ സാഹിത്യനിപുണൻ എന്ന് വിളിച്ച് കവി പട്ടം നൽകി കൊച്ചി രാജാവ് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരള വർമ്മ വലിയ കോയ് തമ്പുരാനാണ് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരള വർമ്മ വലിയ കോയി തമ്പുരാനാണ് കോടിങ്ങനെയാണ് കോയ് തമ്പുരാൻ്റെ വിദ്വാൻ എന്ന കറുപ്പൻ കോയ് തമ്പുരാൻ്റെ വിദ്വാൻ എന്ന കറുപ്പൻ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആര് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാര് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കോഡിങ്ങനെയാണ് തൊള്ളായിരത്തി പതിമൂന്നിലെ കറുപ്പന്റെ കായൽ സമ്മേളനം തൊള്ളായിരത്തി പതിമൂന്നിലെ കറുപ്പന്റെ കായൽ സമ്മേളനം അഖില കേരള അരയ മഹാസഭയുടെ സ്ഥാപകനാർ അഖില കേരള അരയ മഹാസഭയുടെ സ്ഥാപകനാർ പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അറിയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കോടിങ്ങനെയാണ് കറുപ്പന്റെ അഖില കേരള അരയസഭ കറുപ്പന്റെ അഖില കേരള അരയസഭ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി തേവരെ സംഘടിപ്പിച്ച സഭയാണ് സമുദായ പരിഷ്കാരണി സഭ അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി തേവരെ സംഘടിപ്പിച്ച സഭയാണ് സമുദായ പരിഷ്കരണി സഭ കോടിങ്ങനെയാണ് കറുപ്പന്റെ തേവര സമുദായ സഭ കറുപ്പന്റെ തേവര സമുദായ സഭ അടുത്തതായി പണ്ഡിറ്റ് കറുപ്പ് സ്ഥാപിച്ച മറ്റു സഭകൾ നോക്കാം അത് പഠിക്കാനുള്ള കോഡാണ് കറുപ്പൻ്റെ കൊടുങ്ങല്ലൂരിലെ കല്യാണത്തിന് പോയപ്പോൾ ഏങ്ങണ്ടിയൂരിലെ അരവംശിയെ കുമ്പിളിൽ മാർഗദ്വീപം നൽകി തേവരയിലെ ബാലസമുദായത്തെ പരിഷ്കരിക്കാൻ വൈക്കത്തെ ബാലസേവകനെയും കൂട്ടി തേവരയിലെ സുധർമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനിടയ്ക്ക് കൊച്ചും ഞാനും വടക്കൻ പറവൂരിൽ ചന്ദ്രോദയം കണ്ടു ഒന്നുകൂടെ നോക്കാം കറുപ്പന്റെ കൊടുങ്ങല്ലൂരിലെ കല്യാണത്തിന് പോയപ്പോൾ ഏങ്ങണ്ടിയൂരിലെ അരയവംശത്തിയെ കുമ്പിളിൽ മാർഗദ്വീപം നൽകി ദേവരയിലെ ബാലസമുദായത്തെ പരിഷ്കരിക്കാൻ വൈക്കത്തെ ബാലസേവകനെയും കൂട്ടി തേവരയിലെ സുധർമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനിടയ്ക്ക് കൊച്ചും ഞാനും വടക്കൻ പറവൂരിലെ ചന്ദ്രോദയം കണ്ടു പണ്ഡിറ്റ് കെ പി കാറുപ്പൻ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച സഭയാണ് കല്യാണി ദായിനി സഭ ഏങ്ങണ്ടിയൂരിൽ സ്ഥാപിച്ച സഭയാണ് അരയു വംശോധാരണി സഭ കുമ്പളത്ത് സ്ഥാപിച്ച സഭയാണ് സന്മാർഗ്രദീപ സഭ തേവറയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരണി സഭ വൈക്കത്ത് സ്ഥാപിച്ച സഭയാണ് വാല സേവ സമിതി തേവറയിൽ സ്ഥാപിച്ച സഭയാണ് സുധർമ്മ സൂര്യോദയ സഭ ഇടക്കൊശിയിൽ സ്ഥാപിച്ച സഭയാണ് ജ്ഞാനോദയ സഭ നോർത്ത് പറവൂരിൽ സ്ഥാപിച്ച സഭയാണ് പ്രബോധ ചന്ദ്രോദയ സഭ പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ഫാക്ടറുകളാണ് ഇനി പറയാൻ പോകുന്നത് അരവംശോധാരണി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ വംശോധാരണി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കോടുങ്ങനെയാണ് കറുപ്പന്റെ അരയ വംശോധാരിണി കറുപ്പന്റെ അരയ വംശോധാരിണി അരയവംശ പരി പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തിയാണ് വേലുകുട്ടി അരയൻ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തിയാണ് വേലക്കുട്ടി അരയൻ കോടുങ്ങനെയാണ് വേലുവിൻ്റെ അരയവംശ പരിപാലന യോഗം വേലുവിൻ്റെ അരയവംശ പരിപാലന യോഗം പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമേത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുരാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി വഹിച്ച വ്യക്തിയും കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുരാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി വഹിച്ച വ്യക്തി കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കോഡിങ്ങനെയാണ് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കൊച്ചി നിയമസഭാംഗവും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ നാട്ടുഭാഷ സൂപ്രണ്ടുമായ കറുപ്പൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊച്ചി നിയമസഭാംഗവും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ നാട്ടുഭാഷ സൂപ്രണ്ടുമായ കറുപ്പൻ അവശ സമുദായങ്ങളുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന കറുപ്പനെ രചനയേത് അവശ സമുദായങ്ങളുടെ മഗ്ന കാട്ട എന്നറിയപ്പെടുന്ന കറുപ്പന്റെ രചനയേത് ജാതിക്കുമി അവശ സമുദായങ്ങളുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്ന കറുപ്പന്റെ രചനയാണ് ജാതിക്കുമ്മി ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി ജാതി വ്യവസ്ഥക്കും തൊട്ടുകൂടായ്മക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിന് വ്യാഖ്യാനമാണ് ഈ കൃതി ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകത്തിന് വ്യാഖ്യാനമായ കൃതിയും കൂടിയാണ് ജാതിക്കുമ്മി കോഡിങ്ങനെയാണ് കറുപ്പന്റെ ജാതി തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചക വ്യാഖ്യാന കൃതിയായ അവശ സമുദായ ജാതിക്കുമ്മി കറുപ്പന്റെ ജാതി തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചക വ്യാഖ്യാന കൃതിയായ അവശ സമുദായ മാഗ്ന കാർട്ടിയായ ജാതിക്കുമ്മി പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ഫാക്ടറുകളാണ് ഇനി പറയാൻ പോകുന്നത് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി കോടിങ്ങനെയാണ് കറുപ്പന്റെ ജാതിക്കുമ്മി ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച കൃതികളാണ് ജ്ഞാനക്കുമ്മി ആനന്ദ കുമ്മി ശിവയോഗിയുടെ ജ്ഞാനാനന്ദ കുമ്മി ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് ജാതി ലക്ഷണം കോടിങ്ങനെയാണ് ഗുരുവിൻ്റെ ജാതി ലക്ഷണം ഒരു ധീവരബാലൻ്റെ ആവലാദി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയേത് ഒരു ധീവരബാലൻ്റെ ആവലാദി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയത് ഉദ്യാനവിരുന്ന് ഒരു ധീവര ബാലന്റെ ആവലാദി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഉദ്യാനവിരുന്ന് ജാതീയമായ ഉച്ചനീചിത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി മഹാരാജാവിന് സമർപ്പിച്ച നാടക കൃതിയാണ് ബാലകലേശം പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി മഹാരാജാവിന് സമർപ്പിച്ച നാടക കൃതിയാണ് ബാലകലേശം ആദ്യത്തെ മലയാള ദളിത് നാടകമാണ് ബാലകലേശം ആദ്യത്തെ മലയാള ദളിത് നാടകമാണ് ബാലകലേശം കോടുങ്ങനെയാണ് കറുപ്പന്റെ ജാതി ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള കൊച്ചി രാജാവിന് സമർപ്പിച്ച ബാലകലേശ നാടകവും ഒരു ദ്വീപരഞ്ജി ആവലാതിയായ ഉദ്യാനവിരുന്നു കറുപ്പന്റെ ജാതി ഉച്ചനീചിത്വങ്ങൾക്കെതിരെയുള്ള കൊച്ചി രാജാവിന് സമർപ്പിച്ച ബാലകലേശ നാടകവും ഒരു ദ്വീപരഞ്ജി ആവലാതിയായ ഉദ്യാനവിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ഏത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃ രചനേത് ആചാരൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം കോടിങ്ങനെയാണ് കറുപ്പന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ആചാരഭൂഷണം കറുപ്പന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ആചാരഭൂഷണം ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏത് ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏത് സമാധി സപ്താഹം ചട്ടമ്പിസ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം കോടുങ്ങനെയാണ് കറുപ്പന്റെ ചട്ടമ്പി സമാധി സപ്താഹ കൃതി കറുപ്പന്റെ ചട്ടമ്പി സമാധി സപ്താഹ കൃതി ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏത് ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏത് മഹാസമാധി ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് മഹാസമാധി കോടിങ്ങനെയാണ് കറുപ്പന്റെ ടി കെ മാധവ മഹാസമാധി കൃതി കറുപ്പന്റെ ടി കെ മാധവ മഹാസമാധി കൃതി പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന രചനകൾ നോക്കാം ജാതികുമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ം സമാധി സപ്താഹം സ്തോത്ര മന്ദാരം ജാതികുമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലകലേശം സമാധി സപ്താഹം സ്തോത്ര മന്ദാരം പണ്ഡിറ്റ് കറുപ്പന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് ഇവ അത് പഠിക്കാനുള്ള കോഡാണ് കറുപ്പന്റെ ജാതി ആചാര ഉദ്യാന ബാല സമാധി സ്തോത്രം കറുപ്പന്റെ ജാതി ആചാര ഉദ്യാന ബാല സമാധി സ്തോത്രം അരയപ്രശസ്തി ചിത്രലേഖ ലളിതോപഹാരം ലങ്കാമർദ്ദനം ധ്രുവചരിതം സംഗീതനൈശ്വധം അരയപ്രശസ്തി ചിത്രലേഖ ലളിതോപഹാരം ലങ്കാമർദ്ദനം ധ്രുവചരിതം സംഗീതനൈശ്വധം കോണിങ്ങനെയാണ് പ്രശസ്തിയായ അരയ ചിത്രലേഖ ലളിതയെ മർദ്ദിച്ച് ധ്രുവ സംഗീതം പാടിച്ചു പാവങ്ങളുടെ പാട്ട് കാവ്യപേടകം കാളിയ മർദ്ദനം തുള്ളൽ ശാകുന്തളം വഞ്ചിപ്പാട്ട് ദിനസ്വരം ജൂബിലി ഗാനം പാവങ്ങളുടെ പാട്ട് കാവ്യ പേടകം കാളിയ തുള്ളൽ ശാകുന്തളം വഞ്ചി പാട്ട് ദിനസ്വരം ജൂബിലി ഗാനം കോടുങ്ങനെയാണ് പാവപ്പെട്ട കാവ്യമർദ്ദനം തുള്ളിയപ്പോൾ ശാകുന്തളം ദീനസ്വരത്തിൽ ജൂബിലി ഗാനം പാടി പാവപ്പെട്ട കാവ്യ കാലിയമർദ്ദനം തുള്ളിയപ്പോൾ ശാകുന്തളം ദീനസ്വരത്തിൽ ജൂബിലി ഗാനം പാടി ശ്രീബുദ്ധൻ എഡ്വേർഡ് വിഷയം ധർമ്മകാഹളം സൗദാമിനി സുഗതസൂക്തം ശ്രീബുദ്ധൻ എഡ്വേർഡ് വിഷയം ധർമ്മകാഹളം സൗദാമിനി സുഗത സൂക്തം കോഡിങ്ങനെയാണ് ശ്രീബുദ്ധനും എഡ്വേർഡും ധർമ്മയുദ്ധം നടത്തിയപ്പോൾ സൗദാമിനി സുഗത സൂക്തം വായിച്ചു ശ്രീബുദ്ധനും എഡ്വേർഡും ധർമ്മയുദ്ധം നടത്തിയപ്പോൾ സൗദാമിനി സുഗത സൂക്തം വായിച്ചു പ്ലൂറസി രോഗം ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാരം പ്ലൂറസി രോഗം ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാരും പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പ്ലൂറസി രോഗം ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കോഡിങ്ങനെയാണ് തൊള്ളായിരത്തി എട്ടിലെ കറുപ്പൻ്റെ മുപ്പത്തി എട്ടിലെ പുരസ്കാര ചെയ്താവാരം സുഗതകുമാരി പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാണ് സുഗതകുമാരി കോടിങ്ങനെയാണ് പ്രഥമ കറുപ്പൻ പുരസ്കാരം സുഗതകുമാരിക്ക് പ്രഥമ കറുപ്പൻ പുരസ്കാരം സുഗതകുമാരിക്ക് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചുള്ള കൃതികൾ നോക്കാം ഗോപിനാഥ് പനങ്ങാട് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് എഴുതിയ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും പഠിക്കാനുള്ള കോഡാണ് ഗോപിനാഥിന്റെ കറുപ്പൻ ജീവിത പോരാട്ടം വിദ്യാനന്ദൻ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് എഴുതിയ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കോഡിങ്ങനെയാണ് വിദ്യാനന്ദന്റെ കറുപ്പൻ തങ്കപ്പൻ പൂയപ്പള്ളി പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും കോഡിങ്ങനെയാണ് തങ്കപ്പൻ്റെ കറുപ്പൻ വിപ്ലവ കവിത സാമൂഹിക രംഗത്ത് കോഡുകളിലൂടെ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ഓർത്തെടുക്കാം സാഹിത്യ രാഷ്ട്രീയ വിമർശകനായ കൊച്ചി രാജ്യത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകനുമായ പണ്ഡിറ്റ് കറുപ്പൻ സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകരും കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ എറണാകുളത്തെ ചേരാ നല്ലൂരിലെ സാഹിത്യകുടീരം വീട്ടിലെ പപ്പു അച്ഛൻ്റെയും കൊച്ചു പെണ്ണമ്മയുടെയും ശങ്കരൻ എന്ന കറുപ്പൻ കുഞ്ഞമ്മയെ കല്യാണം കഴിച്ചു പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തി നാല് അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ചേരാ നല്ലൂർ പിതാവ് പപ്പു മാതാവിന്റെ പേര് കൊച്ചു പെണ്ണ് ഭാര്യയുടെ പേര് കുഞ്ഞമ്മ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് സാഹിത്യകുടീരം അദ്ദേഹത്തിന്റെ ബാല്യകാല നാഗമമാണ് ശങ്കരൻ അറിയ സമാജ സ്ഥാപകനും അദ്വൈത സൈദ്ധാന്തികനുമായ കറുപ്പൻ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അറിയ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്ന സാമൂഹിക പ്രവർത്തനം കൂടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്വൈത സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പന്റെ കൊച്ചി പുളിയ സഭ കൊച്ചിൻ പുളിയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരള എബ്രഹാം ലിംഗനായ കറുപ്പനെ സാഹിത്യനിപുണൻ എന്ന് വിളിച്ച് കവിത്തിലക പട്ടം നൽകിയ കൊച്ചി രാജാവ് കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിതിലകൻ കറുപ്പൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനെ സാഹിത്യനിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ് തൊള്ളായിരത്തി പതിമൂന്നിലെ കറുപ്പന്റെ കായൽ സമ്മേളനം ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പൻ്റെ അഖില കേരള അറിയ സഭ അഖില കേരള അറിയ മഹാസഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പന്റെ തേവര വാല സമുദായ സഭ അറിയ സമുദായത്തെ പരിഷ്കരിക്കാനായി തേവറയിൽ സംഘടിപ്പിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരണി സഭ കറുപ്പന്റെ കൊടുങ്ങല്ലൂരിലെ കല്യാണത്തിന് പോയപ്പോൾ ഏങ്ങണ്ടിയൂരിലെ അരയ വംശത്തിയെ കുമ്പിളിൽ മാർഗദ്വീപം നൽകി തേവരയിലെ ബാലസമുദായത്തെ പരിഷ്കരിക്കാൻ വൈക്കത്തെ ബാലസേവകനെ കൂട്ടി തേവരയിലെ സുധർമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനിടയ്ക്ക് കൊച്ചും ഞാനും വടക്കൻ പറവൂരിൽ ചന്ദ്രോദയം കണ്ടു കൊടുങ്ങല്ലൂരിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് കല്യാണി ദായിനി സഭ ഏങ്ങണ്ടിയൂരിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് അരയ വംശോധാരണി സഭ കുമ്പളത്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് സന്മാർഗ പ്രദീപ സഭ തേവരയിൽ അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരണി സഭ വൈക്കത്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് വാല സേവാ സമിതി തേവരയിൽ അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് സുധർമ്മ സൂര്യോദയ സഭ ഇടക്കുശിയിൽ പണ്ഡിറ്റ് കറുപ്പിൽ സ്ഥാപിച്ച സഭയാണ് ജ്ഞാനോദയ സഭ നോർത്ത് പറവൂരിൽ അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് പ്രബോധ ചന്ദ്രോദയ സഭ കറുപ്പിന്റെ അരയ വംശോധാരിണി അരവംശോധാരണി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ വേലുവിന്റെ വംശ പരിപാലന യോഗം വംശ പരിപാലന യോഗം സ്ഥാപിച്ച വ്യക്തിയാണ് വേലുക്കുട്ടി അരയൻ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊച്ചി നിയമസഭാംഗവും തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നാട്ടുഭാഷ സൂപ്രണ്ടുമായ കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കൊച്ചി നാട്ടുരാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട് പദവി വഹിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ കറുപ്പന്റെ ജാതി തൊട്ടുകൂടായ്മക്കെതിരെയുള്ള ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചക വ്യാഖ്യാന കൃതിയായ അവശ സമുദായ മാഗ്നാക്കാട്ടയായ ജാതിക്കുമ്മി അവശ സമുദായങ്ങളുടെ മഗ്നാക്കാട്ട എന്നറിയപ്പെടുന്ന കറുപ്പനെ രചനയാണ് ജാതിക്കുമ്മി ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി ശങ്കരാചാര്യയുടെ മനീഷ പശു വ്യാഖ്യാനമായ കൃതിയാണ് ചാതികുമ്മി കറുപ്പന്റെ ജാതി ഉച്ച നീചത്വങ്ങൾക്കെതിരെയുള്ള കൊച്ചി രാജാവിന് സമർപ്പിച്ച ബാലകലേശ നാടകവും ഒരു ദ്വീപര ആവാലാദിയായ ഉദ്യാനം ഒരു ധീവര ബാലൻ്റെ അവലാദി എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ഉദ്യാനവിരുന്ന് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിന് സഹായിച്ച കറുപ്പന്റെ പ്രധാന രചനകളാണ് ഉദ്യാനവിരുന്ന് ബാലകലേശം എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി മഹാരാജൻ സമർപ്പിച്ച നാ നാടക കൃതിയാണ് ബാലകലേശം ആദ്യത്തെ മലയാള ദളിത് നാടകമാണ് ബാലകലേശം കറുപ്പന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ആചാരഭൂഷണം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം കറുപ്പന്റെ ചട്ടമ്പി സമാധി സപ്താഹ കൃതി ചട്ടമ്പി സാമ്യങ്ങളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം കറുപ്പന്റെ ടി കെ മാധവ മഹാസമാധി കൃതി ടി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് മഹാസമാധി കറുപ്പന്റെ ജാതി ആചാര ഉദ്യാന ബാലസമാധി സ്തോത്രം പണ്ഡിറ്റ് കുറുപ്പന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ജാതികുമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലകലേശം സമാധി സപ്താഹം സ്തോത്ര മന്ദാരം പ്രശസ്തമായ അരയ ചിത്രലേഖ ലളിതയെ മർദ്ദിച്ച് ധ്രുവ സംഗീതം പാടിച്ചു അരയപ്രശസ്തി ചിത്രലേഖ ലളിതോപഹാരം ലങ്കാമർദ്ദനം ധ്രുവചരിതം സംഗീത നൈഷം പാവപ്പെട്ട കാവ്യ കാളിയമർദ്ദനം തുള്ളിയപ്പോൾ ശാകുന്തളം ദീനസ്വരത്തിൽ ജൂബിലി ഗാനം പാടി പാവങ്ങളുടെ പാട്ട് കാവ്യപേടകം കാളിയ മർദ്ദനം തുള്ളൽ ശാകുന്തളം വഞ്ചി ദിനസ്വരം ജൂബിലി ഗാനം ശ്രീബുദ്ധനും എഡ്വേർഡും ധർമ്മയുദ്ധം നടത്തിയപ്പോൾ സൗദാമിനി സുഗത സൂക്തം വായിച്ചു ശ്രീബുദ്ധൻ എഡ്വേഡ് വിഷയം ധർമ്മകാഹളം സൗദാമിനി സുഗതസൂക്തം തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ കറുപ്പൻ്റെ പ്ലൂറസി മരണം പ്ലൂറസി രോഗം ബാധിച്ച് മരിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം മരണപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് പ്രഥമ കറുപ്പൻ പുരസ്കാരം സുഗതകുമാരിക്ക് പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാര ജേതാവാണ് സുഗതകുമാരി നവോത്ഥാന നായകരുടെ യാത്രകളിലെ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിലൂടെ പഠിച്ചിരിക്കുന്നത് എല്ലാ കോഡുകളും രണ്ട് പ്രാവശ്യമെങ്കിലും വായിച്ച് ബ്രെയിൻ സ്റ്റോം ചെയ്യുക ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്